വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നിരുന്നത് തൃശ്ശൂര് അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അഞ്ചേരി ചിറ എന്ന് പറയും. അവിടെ നമ്മുടെ കോമഡി സ്റ്റാറിലെ ഒരു സുധീർ ആയിരുന്നു അറിയോ, കോമഡി സ്റ്റാറിലൊക്കെ നമ്മൾ പലപ്പോഴും പലരും ചിരിപ്പിച്ചാണ് ഒരു വ്യക്തിയാണ്. ആളിപ്പോൾ ചെയ്യുന്ന ആളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഈ വഴി കൂടെ ഞാൻ പാസ് ചെയ്തപ്പോഴാണ് ഈ സംഭവം ഞാൻ കണ്ടത്, ആളുടെ മീൻ കട കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമുക്ക് ആളെ കാണിച്ചു തരാം, ആളെ പരിചയപ്പെടുത്തി തരും ചെയ്യാം. ബാ, മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മീൻ കച്ചവടം കാര്യങ്ങളായിട്ട് നിൽക്കണം, സുഖമായിട്ട് കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങളെ സഹായിച്ചത് മീനാണ്. മീനാണ്. അപ്പൊ ചേട്ടാ അതിന്റെ ഇടയില് ആദ്യമേ ഇതായിരുന്നു മീനായിരുന്നോ? അതായിരുന്നു പണി. പണി അതിന്റെ. അപ്പൊ ഈ ഇടയ്ക്ക് വരാനുണ്ടായത് ഈ കോമഡി സ്റ്റാറിലേക്കൊക്കെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ്. സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ നമ്മള് ചെറിയൊരു മിമിക്രിയിൽ ഒരു അസുഖം ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു 25 വർഷമായി മാർക്കറ്റ് സെന്റ് ജോസഫ് സ്കൂളില്. സ്കൂളില് ഡ്രോയിങ് മാഷാണ്, വിഷൻ കോട്ടേഴ്സ്. ഇപ്പൊ പത്തൊമ്പതിനൊന്നല്ല തുടങ്ങിയിട്ടുള്ള ക്ലാസ്. അപ്പൊ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ചെറിയ പിള്ളേരെ ക്ലാസ്സുകളില്ല, സാധാരണ ആയിരുന്നല്ലേ. നമ്മള് ഇതിൽ നിന്നല്ലേ ഉയർന്നു. ശരിയാണ്. പക്ഷേ ഉയർച്ചയെന്ന് പലപ്പോഴും വീണ്ടും ഇങ്ങനെ വരാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ലേ? താല്പര്യമില്ലാത്തൊരു അഹങ്കാരികളല്ലേ നമ്മളങ്ങനെയല്ല. ഇപ്പൊ ഞാനിപ്പോ ഫ്ലവേഴ്സ് ചാനല് കഴിഞ്ഞു, ഫ്ലവേഴ്സിൽ ഇത് ഷോ തുടങ്ങുന്നു. ഞാനിപ്പോ നാളെ കഴിഞ്ഞ് മറ്റന്നാ പോകും. ഇവിടെ നാട്ടിൽ വരുമ്പോ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. പിന്നെ നമ്മുടെ പഴയ ഒരുമാനം മാർഗ്ഗം നമ്മുടെ ജോലി നമ്മൾ ഇത് വിടില്ലല്ലോ. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ സന്തോഷം. വരാറുണ്ട് ഈ വഴിക്കൊക്കെ പോകുമ്പോ അടിച്ചുകൾ എല്ലാരും ഇവിടെ കാണുമ്പോ ഫ്ലക്സ് കാണുമ്പോ അതുപോലെ സിനിമയിൽ അഭിനയിച്ചിട്ട് തോന്നിട്ടില്ല. സിനിമ ഒരു 10 സിനിമ കഴിഞ്ഞു. ഇപ്പൊ മൂന്ന് മലയാളം ഒരു തമിഴും ഇപ്പൊ റിലീസ് ആവാൻ നിൽക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടിലും ഇല്ല പെട്ടെന്ന് ഇതിന് ഓർമ്മ വരുന്നത് ഫേസ് കാണുമ്പോഴേ പെട്ടെന്ന് മണിച്ചാണ്ട് ഫിഗർ ചെയ്യാം. അയ്യോ പെട്ടെന്നേ നമ്മള് ആ ഫേസില് പെട്ടെന്ന് മണിച്ചാണ്ടൊരു ചിരിയും ഇടയ്ക്കൊരു ചിരിയും പെട്ടെന്ന് കാണുമ്പോൾ ചെയ്യാറുണ്ട് ഫിഗർ. അങ്ങനെ ചേർന്ന് നമ്മള് അവിടെ അവിടെ ഫ്ലോറിലും പറയുന്ന സംഭവം തന്നെയാണ് മണിച്ചാണ്ട് ഫിഗർ ഓട്ടം ചാട്ടം സൈഡിൽ നിന്ന് ഒരു കട്ടിങ്ങും. ഇത് ലൊക്കേഷൻ തന്നെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ ജൂബിലി മിഷൻ. ജൂബിലി മിഷൻ വഴി അഞ്ചേരിച്ചിറ സെന്റർ. ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ടിവിയിൽ കാണുന്ന എപ്പോഴും ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പൊ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും നല്ല സന്തോഷം സ്നേഹം ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. സൈഡിൽ ഒതുങ്ങി നിങ്ങളൊക്കെയാണ് നിങ്ങളെ പോലത്തെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. നമ്മള് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മള് ടിവിയിൽ ഇങ്ങനെ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഏഷ്യാനെറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളെല്ലാരും അറിയണത് അടുത്ത ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരും ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ള തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനെ പല ആർട്ടിസ്റ്റുകാരും ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നിന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും, ഇതും ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും അറിയാലോ, ചേട്ടനൊക്കെ അറിയണത് തന്നെയല്ല. നിങ്ങളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മളൊക്കെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പല കാര്യങ്ങളും. പല കോമഡികൾ കാണുമ്പോൾ ചിരിക്കാനും തോന്നും, അതുപോലെ തന്നെ പല കാര്യങ്ങളും ചിന്തിക്കാനും തോന്നും. അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ലൈഫുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാനൊക്കെ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഈ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ജോലി ഇല്ലാത്ത ഒരു ഇതില്ല. ഇഷ്ടം പോലെ ജോലിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളത് കണ്ടുപിടിക്കണം. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലയാളികൾ മടിയന്മാരാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ മീൻ കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ജോലി എടുക്കാൻ പറ്റും. പക്ഷേ മടി കാരണം ആരും അതിന് തുണിയിട്ടില്ല. ഉള്ള ആൾക്കാരുടെ ഞാൻ പറഞ്ഞൊരു കറ്റ അത്ര മാത്രമുള്ളൂ. സിനിമയിൽ വന്നതിന് ശേഷം ഈ മീൻ കച്ചവടം നടത്തുമ്പോൾ കളിയാക്കുന്നവരുണ്ടാകില്ല, കളിയാക്കിയിട്ടില്ല. അവഗണനകൾ എന്തായാലും അത് കാരണം നമ്മളെവിടെ ഏത് സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് ഈ പണി നിർത്തിക്കൂടെ അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉള്ളിൽ കൊറേ വിഷമം വന്നിട്ടുണ്ടാവും. വീട്ടിക്ക് നീ കൊണ്ട് തരില്ലല്ലോ ചോറ്. അരി വാങ്ങണ്ട, ഞാൻ തന്നെ എടുക്കും. തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണതാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചേച്ചിമാര്
മീൻ കട ഇവിടെ ഇടാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും അതായത് ചേട്ടനാണ് ഈ സ്ഥലമൊക്കെ കൊടുത്തിരുന്നത് ആ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അപ്പൊ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു പ്രജീഷിനോട് ചോദിച്ചു അങ്ങനെ ഞാനിങ്ങനെ തുടങ്ങാൻ പോകുന്നപ്പോ 100% തുടങ്ങി സുധീഷ് അതിലെ എല്ലാ സപ്പോർട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുന്ന ഇതിന്റെ ഓണറാണ് അങ്ങനെ ഇത് നമ്മുടെ പല്ലവി ഞാൻ പറഞ്ഞില്ലേ സാറിന് ഗേൾസ് ഹൈസ്കൂൾ ആ സ്കൂളിലത്തെ ടീച്ചേഴ്സ് സിസ്റ്റേഴ്സിന് ഒരു ഒരു നന്ദി പറഞ്ഞ ഒരു ഹൈ പറഞ്ഞു അവരാണ് ഏറ്റവും വലിയ പ്രോബ്ലം തന്നെ പറയായിരിക്കും അപ്പൊ ആള് പ്രത്യേകം പറയാൻ പറഞ്ഞിരുന്നതാണ് സെന്റ് ജോസഫ് സ്കൂളിലെ എൽസ്റ്റേഴ്സും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും തന്നെയാണെന്നാണ് ആള് പറയണത് അപ്പൊ അവരോട് പ്രത്യേകം നന്ദി പറയാനും ആള് പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കാണ് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയാനുള്ളത് അറിഞ്ഞോ അറിയാണ്ടോ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദി കാരണം നമ്മുടെ ഏറ്റവും വലിയ ദൈവം നമ്മുടെ അമ്മ അച്ഛൻ അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രേക്ഷകർ എല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാർ എല്ലാവരോടും നന്ദി ഒന്നില്ലാതിരിക്കുന്ന ആ സമയത്ത് എന്നെ ഇതുപോലെ ഇത്രയെങ്കിലും എത്തിച്ചതിന് ഉള്ള ജനങ്ങൾക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി ഓക്കെ ഇനി കാണുന്ന പ്രേക്ഷകർ വന്നിട്ട് മീൻ മേടിച്ചിട്ട് പോവാ നമുക്ക് പറയാൻ പറ്റുക Thank you.